আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতু। বিসমিল্লাহ, আলহামদুলিল্লাহ, আসসালাতু ওয়া সালামু আলা রাসূলিল্লাহ ওয়া আলি কুল্লি ওয়া সাহাবাতি আজমাইন। বহুমান আদর নিরঞ্জন সাদাতিংগൾ, উলামাকൾ, স্নেহ নিধികളായ എന്റെ മുതഅല്ലിമീങ്ങൾ, മറ്റു സദസ്സിൽ അണിനിരന്ന ശ്രോതാക്കൾ, സുദീർഘമായ ഒരു ഭാഷണത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, കർക്കിടമാസമായതുകൊണ്ട് എപ്പോഴും മയവർഷിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കാൻ എപ്പോഴും സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അതുകൊണ്ട് തന്നെ സുദീർഘമായി നീട്ടിക്കൊണ്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൽ വെച്ച് നടക്കുന്ന അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ദുആ ചെയ്യുകയാണ്. സാധാരണ ഞാൻ പറയുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കളോട് ഒന്നുകൂടി ഞാൻ ഉണർത്തുന്നു, പൂർണ്ണമായ ഹിജാബോടുകൂടെ അച്ചടക്കത്തോടുകൂടെ ആയിരിക്കണം ഈ മജ്ലിസിലേക്ക് നിങ്ങൾ വരുന്നതും ഈ മജ്ലിസിൽ നിന്ന് പോകുന്നതും. പൂർണ്ണമായ അച്ചടക്കത്തോടുകൂടെ ആയിരിക്കണം. അല്ലാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അവിടുത്തെ താബിഈങ്ങൾ, അതുപോലെ താബിഇ താബിഈങ്ങൾ, മഹാന്മാരായ ഉപ്പാപ്പമാർ, അവർക്കൊന്നും പൊരുത്തമില്ലാത്ത, അവരൊന്നും ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും വാക്കുകളും നിങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നു പ്രത്യേകിച്ചും എന്റെ യുവതി യുവാക്കളോട് ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മഹാന്മാരുടെ ഈ മജ്ലിസിലേക്ക് വന്ന ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാവരുടെയും സകല മുറാദുകളും ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ, എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ആപത്ത് മുസീബത്തുകളിൽ നിന്ന് അവരെയും നമ്മളെയും എല്ലാവരെയും അല്ലാഹു കാത്ത് സലാമത്താക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറയുന്നത് നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം, ഈ സ്ഥാപനം കേവലം ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ, രണ്ടാമത്തെ വർഷത്തിലേക്ക് കാലെടുത്തു വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് ഉണർത്തുന്നത് സാധാരണ പറയുന്നത് പോലെ ഒരുപാട് പുരോഗമന പ്രവർത്തനങ്ങൾ ഇനിയും നമുക്കിതിൻ്റെ ബാക്കിയുണ്ട്. ഇവിടെ വരുന്ന ആളുകൾക്ക്, ഇവിടെ കൂടിയ ആളുകൾക്ക് നോക്കിയാൽ കാണാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഇനിയും 10-75 മുത്തഅല്ലിമീങ്ങൾ ഇവിടെ പഠിക്കുമ്പോൾ, 20 ഹാഫിലീങ്ങൾ പഠിക്കുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവർക്കൊന്നും ഒരു പൂർണ്ണമായ സൗകര്യം ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്, സൗകര്യം കുറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അവരുടെയൊക്കെ വീട്ടിൽ ജീവിക്കുന്ന അവസ്ഥ നോക്കുമ്പോൾ അതിലേക്ക് അപേക്ഷിച്ച് എത്രയോ സൗകര്യങ്ങൾ കുറഞ്ഞുകൊണ്ടാണ് ഇവരുടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് സൗകര്യമായ പ്രവർത്തനങ്ങൾ, നമുക്ക് സ്ഥാപനത്തിന്റെ പുരോഗമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, ഒരു ജനറേറ്ററിൽ വെളിച്ചം നമുക്ക് വേണം. കറണ്ട് ഇല്ലാത്ത സമയത്ത്, വെളിച്ചമില്ലാത്ത സമയത്ത് നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു ജനറേറ്റർ വാങ്ങണമെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മഹാന്മാരായ ഉപ്പാപ്പമാർ
ആരുടെ മദത് കൊണ്ട്? അവരുടെ ആത്മീയമായ സഹായം കൊണ്ട്, അള്ളാഹുവിന്റെ ഹബീബിന്റെ കാവൽ കൊണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് സാധിപ്പിച്ചു തരുന്നത് വലിയ വലിയൊരു സന്തോഷം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാ, നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ നിർബന്ധമായും 200,000 വില വരുന്ന ഒരു വലിയ ജനറേറ്റർ നമ്മുടെ ഈ ആവശ്യത്തിന് വേണ്ടിയും നമ്മുടെ സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയും ഒക്കെ, ഇതുപോലെയുള്ള മജ്ലിസുകൾക്ക് വേണ്ടിയും ഒക്കെ, എല്ലാത്തിനും പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ വലിയൊരു ജനറേറ്റർ, 200,000 വില വരുന്ന ജനറേറ്റർ നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത സ്വലാത്തിലേക്ക് നിങ്ങൾ എത്തുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ജനറേറ്റർ വേണമെന്ന് പറഞ്ഞ സമയത്ത്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സമയത്ത്, ഒരുപാട് ആളുകൾ അതിന് വേണ്ടി നമുക്ക് പണം തന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ സ്ഥാപനവുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ് നമ്മുടെ ഇബ്രാഹിം ഹാജി, കൊടിയമ്മ ഇബ്രാഹിം ഹാജി. ഞാൻ ദമാമിൽ പോയ സമയത്ത് അവിടെ കമ്മിറ്റി ഉണ്ടാക്കാനും നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ച ഒരു വ്യക്തിയാണ് കൊടിയമ്മ ഇബ്രാഹിം ഹാജി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അദ്ദേഹത്തിന്റെ വകുപ്പിൽ അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഒരു അറബിയോട് സെറ്റാക്കി. അങ്ങനെ നമ്മുടെ ജനറേറ്ററിന് വേണ്ടി ഒരു അമൂദി എന്ന് പറയുന്ന ഒരു അറബി, ഷെയ്ഖ് മുഹമ്മദ് അമൂദി എന്ന് പറയുന്ന ഒരു അറബി, 100,000 റുപ്യ നമ്മുടെ സ്ഥാപനത്തേക്ക് കൊടുത്തയച്ചു. നാബിവിടെ നിന്ന് നമ്മുടെ സ്ഥാപനത്തേക്ക് ഒരു ജനറേറ്റർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ, ഒരു കത്ത് നാം നൽകിയിരുന്നു. അത് സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ അറബി നമുക്കൊരു 100,000 റുപ്യ കൊടുത്തയച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ ജോലിയിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ, ആഫിയത്തും ആരോഗ്യവും ദീർഘമാക്കി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സ്ഥാപനത്തിൽ വേണ്ടി എല്ലാ ദിവസവും വരുന്ന, എല്ലാ മാസവും വരുന്ന നമ്മുടെ ജലീലാജി, നമുക്കറിയാം സംപിയിലുള്ള ജലീലാജി നമ്മോട് വലിയ ബന്ധമാണ്. ഈ സ്ഥാപനത്തിനോട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തിയാണ്. പല സമയത്തും എന്നോടത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സ്ഥാപനം എനിക്ക് വലിയ സന്തോഷമായി, എനിക്കത് വലിയ സന്തോഷമായെന്ന് ഒരുപാട് തവണ എന്നെ കാണുന്ന സമയത്തൊക്കെ എന്നോട് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അദ്ദേഹത്തിന്റെ രോഗം നീ ശിഫയാക്കി കൊടുക്കണമല്ലാ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. 50,000 റുപ്യ അദ്ദേഹം നമ്മുടെ ഈ ജനറേറ്ററിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ ഖബറിൽ വെളിച്ചം പ്രകാശം നൽകുമാറാവട്ടെ. അദ്ദേഹം മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഖബറിൽ ഇൽമു പഠിക്കാൻ വേണ്ടി അദ്ദേഹം വെളിച്ചമാക്കി തന്നതുകൊണ്ട് അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഖബറിൽ നീ പ്രകാശിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ ഖബറിൽ നീ പ്രകാശപൂരിതമാക്കണം റഹ്മാനെ. അതുപോലെ തന്നെ മറ്റു ഒരുപാട് ആളുകൾ, നമ്മുടെ കല്ലടുക്കയിൽ നിന്ന് അക്ബർ നമ്മുടെ സ്ഥാപനവുമായി വലിയ ബന്ധപ്പെട്ട ആളാണ്, എന്നോട് അതികറ്റ് സ്നേഹമുള്ള വ്യക്തിയാണ്. നമുക്ക് ഈ സ്ഥാപനത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഞാൻ ആ വഴിയിലൂടെ പോകുന്ന സമയത്തൊക്കെ നമുക്ക് അദ്ദേഹം കോഴി തരാറുണ്ട്, മാംസം തരാറുണ്ട്. അതുപോലെ തന്നെ ഈ ജനറേറ്ററിന് വേണ്ടിയും 10,000 റുപ്യ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്ത് കാര്യം ഞാൻ പറഞ്ഞാലും അതിനൊക്കെ ഒരു മടിയും കൂടാതെ അദ്ദേഹം നമ്മുടെ മുൻപന്തിയിൽ വരാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ മകന്റെ രോഗം അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. അപസ്മാരം എന്ന് പറയുന്ന ഒരു രോഗമാണ് അദ്ദേഹത്തിന്റെ മകനിക്കുള്ളത്. ഇന്നും എന്നോട് വലിയ വളരെ വിഷമത്തോടു കൂടെ അദ്ദേഹം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. പടച്ച റബ്ബേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആ കുട്ടിയുടെ പിഞ്ചോമന മകന്റെ രോഗം നീ ശിഫയാക്കണം റഹ്മാനെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് രോഗം നീ ശിഫയാക്കണം അല്ലാ. എവിടെയാണ് അതിന്റെ മരുന്നുള്ളെങ്കിൽ അവിടത്തേക്ക് അവരെ നീ എത്തിക്കണം റഹ്മാനെ, നീ എത്തിക്കണം റഹ്മാനെ. പൂർണ്ണ ആഫയത്തും ആരോഗ്യവും കൊടുത്തുകൊണ്ട് എല്ലാവരെ പോലെ നടക്കാനും ചാടാനും നടക്കാനും കഴിയുന്ന ഒരു വിദ്യാർത്ഥിയായി ആ കുട്ടിയെ നീ മാറ്റണം റഹ്മാനെ. അതുപോലെ തന്നെ അബ്ബാസാജി,
അതുപോലെ മണ്ണാപ്പ ബാസാജി 10,000 ഉറുപ്പിക ഈ ജനറേറ്ററിന് വേണ്ടി തന്നിട്ടുണ്ട്. അള്ളാഹുവേ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നീ ബറക്കത്ത് കൊടുക്കണം റഹ്മാനെ. കച്ചവടമാണ്, ആ കച്ചവടത്തിൽ നീ ബറക്കത്ത് നൽകണം അല്ലാ, ആഫിയത്ത് നൽകണം അല്ലാ, നീ ആരോഗ്യം നൽകണം റഹ്മാനെ, ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണം അല്ലാ. ഒരുപാട് കാലം ഇനിയും ദീനിന് സേവനം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ആഫിയത്ത് അവർക്ക് നൽകണം റഹ്മാനെ. അതുപോലെ മൈദാനി മൂല യൂസുഫാജി, അവരും നമുക്ക് 5,000 ഉറുപ്പിക ഈ ജനറേറ്ററിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അവരും കച്ചവടക്കാരാണ്. കച്ചവടത്തിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. തടിക്ക് ആഫിയത്തും ആരോഗ്യവും നീ നൽകണം റഹ്മാനെ. അതുപോലെ മറ്റ് ഒരുപാട് പേരെടുത്ത് പറഞ്ഞാൽ ഇന്ന് സമയമുണ്ടാകുകയില്ല. അത്രയും ഒരുപാട് ഒരുപാട് ആളുകൾ ഇവിടെ നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നവരുണ്ട്. എല്ലാ മാസവും ഈ സ്ഥാപനത്തിൽ ഇതുപോലെയുള്ള മൗലിദിന്റെ മജ്‌ലിസിൽ വരുന്നവരുണ്ട്. അതുപോലെ മാസം 1,000 ഉറുപ്പിക ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് വേണ്ടി നൽകുന്നവരുണ്ട്. 500 ഉറുപ്പിക നൽകുന്നവരുണ്ട്, 300 ഉറുപ്പിക നൽകുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവമായി നാം ചിന്തിക്കണം. നമ്മുടെ വീട്ടിൽ ഒരു 5 ആളുകളാണുള്ളതെങ്കിൽ അവിടെ നമുക്ക് എത്ര ചെലവുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ടാണ് നാം ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 75 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുമ്പോൾ അവരുടെ ചെലവ് 1.5 ലക്ഷത്തിലേറെ ചെലവ് ഒരു മാസത്തിൽ ഇവിടെ വരുന്നുണ്ട്. സ്ഥിരമായ ഒരു വരുമാനമില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ്. നിങ്ങളിൽ നിന്ന് തരുന്നതായ, നിങ്ങൾ നൽകുന്നതായ ഈ സദഖകളും നേർച്ചകളും അല്ലാതെ ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട്, വലിയ ഉപ്പാപ്പമാരുടെ സഹായം കൊണ്ട്, ഉപ്പാപ്പമാരുടെ മദത് കൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നേ വരെ ഒരു പ്രയാസവും വന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഒരു പ്രയാസവുമില്ലാതെ അന്ത്യനാൾ വരെ ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് മുന്നോട്ട് ഗമിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ആളുകൾ ദുബൈയിൽ നിന്നും, അതുപോലെ സൗദിയിൽ നിന്നും, മസ്കത്തിൽ നിന്നുമൊക്കെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ റിസീവർമാർ പോകുന്ന സമയത്ത് സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി, അതിൻ്റെ ചെലവിന് വേണ്ടി റിസീവർമാർ ഓരോ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർ പറയാറുണ്ട്, എന്നോട് അവർ ഏൽപ്പിക്കാറുണ്ട്, എത്രയോ ഉമ്മമാർ, എത്രയോ രക്ഷിതാക്കൾ വളരെ വളരെ കരഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. വിവാഹപ്രായമായ പെൺകുട്ടികൾ, 30-ഉം 35-ഉം വയസ്സുള്ള പെൺകുട്ടികൾ ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് രോഗങ്ങളുള്ളവരുണ്ട്. എല്ലാത്തിനു വേണ്ടി ദുആ ചെയ്യണമെന്ന് വിനീതനായ എന്നോട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് വേണ്ടി നിങ്ങളുടെ അകമയിഞ്ഞ സഹായം ഉണ്ടാവണം. അതുപോലെ തന്നെ ആത്മാർത്ഥമായ ദ്വാൾ നിങ്ങളിൽ നിന്നുണ്ടാവണമെന്ന് പ്രത്യേകമായി നിങ്ങളോട് ഞാൻ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, കഴിഞ്ഞ സ്വലാത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചു വേണ്ടി തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യണം. നമ്മുടെ ഈ സ്ഥാപനം ഇഖ്ലാസോടുകൂടെ തുടങ്ങിയ സ്ഥാപനമാണ്. ഒരു പാർട്ടിയും ഇതിലില്ല. ഇഖ്ലാസോടുകൂടിയ തുടങ്ങിയ സ്ഥാപനം വന്യരായ സയ്യിദ് ശൈഖ് ജമലുല്ലൈലി തങ്ങളുടെ, വന്യരായ ഉപ്പാപ്പയുടെ ആ നാമത്തിൽ തുടങ്ങപ്പെട്ട സ്ഥാപനം. ഇതിലൊരു പാർട്ടിയും നാം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതിൻ്റെ പുരോഗമനത്തിന് വേണ്ടി, ഈ സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് ആദ്യമായി നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്.
അതുപോലെ ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി ആവശ്യമായ സാമ്പത്തികമായ സഹായം, അതുപോലെ തന്നെ ശാരീരികമായ സഹായം നിങ്ങളാൽ കഴിയുന്ന എല്ലാവരുടെയും ഓരോരുത്തർക്കും കഴിയുന്ന രൂപത്തിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സഹായിക്കണമെന്ന് നിങ്ങളോട് വിനീതമായി ഞാൻ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വങ്ങരായ ഉപ്പാപ്പ ശൈഖ് തങ്ങളുടെ ആത്മീയമായൊരു മദത് തീർച്ചയായും നമുക്കുണ്ടാകും. നമുക്കറിയാം ഉപ്പാപ്പയുടെ മദത് ഒരുപാട് ആളുകൾക്ക് ലഭിച്ചതാണ്. ആത്മീയമായ സഹായം ലഭിച്ച ആളുകൾ ഇവിടെ ധാരാളമുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ സ്വലാത്തിൽ വന്ന ഒരു വിവാഹപ്രായമായൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നു, ഒന്നല്ല ഒരുപാട് പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയോ പെൺകുട്ടികൾക്ക് കല്യാണം ശരിപ്പെട്ടുകൊണ്ട് ഇന്നും എന്നോട് റൂമിൽ നിന്ന് പറഞ്ഞു കല്യാണത്തിന്റെ ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്, തങ്ങൾ വരണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ കല്യാണത്തിന് പോയവരുണ്ട്. അങ്ങനെ ഒരുപാട് പെൺകുട്ടികളുടെ വിവാഹപ്രായമായ പെൺകുട്ടികളുടെ വിവാഹം ശരിപ്പെട്ട ചരിത്രം അനുഭവം നമ്മിലുള്ളതാണ്. ആത്മീയമായ ഉപ്പാപ്പയുടെ സഹായമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ സ്ഥാപനവുമായി എല്ലാവരും ബന്ധപ്പെടണം. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി എല്ലാവരും ഇതിൽ പ്രവർത്തകരാവണമെന്ന് മാത്രം നിങ്ങളോട് ഞാൻ പറയുകയാണ്. നാം ഒരു സദഖ നൽകിയാൽ, നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരു സദഖ നൽകിയാൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ ആരും ചിന്തിക്കേണ്ടതില്ല. നാം നമ്മിൽ നിന്ന് ഇന്ന് ചെലവഴിച്ചാൽ, ദുനിയാവിൽ നിന്ന് നാം ചെലവഴിച്ചത് നാളെ ആഖിറത്തിൽ നിന്ന് നമ്മളുടെ ഖബറിലേക്ക് വരും. അതേ സ്ഥാനത്ത് നാം ചെലവഴിക്കാതെ വച്ചാൽ, നാം ചെലവഴിക്കാത്തത് നമ്മിൽ നാം മരിക്കലോടുകൂടെ അത് അനന്തരാവകാശികൾക്കുള്ളതാണ്, നമ്മുടെ പിൻഗാമികൾക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദീനിന് വേണ്ടി വല്ലതും നാം ചെലവഴിച്ചാൽ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വല്ലതും നാം ചെലവഴിച്ചാൽ, ദീനിന്റെ സ്ഥാപനത്തിന് വേണ്ടി വല്ലതും നാം സദഖ നൽകിയാൽ, അതാണ് നമ്മുടെ ഖബറിലേക്ക് നാളെ ഉണ്ടാവുക. അതായിരിക്കും നമ്മുടെ രക്ഷയുടെ മാർഗമെന്ന് വളരെ ഗൗരവമായി നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ റിസീവർമാർ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ സഹകരിക്കണം. അമ്മസ്സായില ഫലാ തൻഹർ, നിങ്ങൾ ചോദിക്കുന്നവനെ തട്ടാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതാണ്, ഏത് സ്ഥാപനത്തിന്റെ റിസീവർമാരാണെങ്കിലും നിങ്ങൾ ദീനീ സ്ഥാപനത്തിന് വേണ്ടി വരികയാണെങ്കിൽ, അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി വരികയാണെങ്കിൽ നിങ്ങളത് തട്ടിക്കളയാൻ പാടില്ല. നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നല്ല വാക്കുകളോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞയക്കണമെന്ന് വിനീതമായി നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ്, കാൽനടയായിക്കൊണ്ടാണ് അവർ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. മയത്തും വെയിലത്തും വ്യത്യാസമില്ലാതെ എല്ലാ സമയത്തും അവർ അധ്വാനിക്കുന്ന സമയത്ത് നിങ്ങളിൽ നിന്നൊരു കറുത്ത മുഖം അവർക്ക് കാണാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ നല്ലവരായ ഉമ്മമാരോടും എൻ്റെ നല്ലവരായ മുഅ്മിനീങ്ങളോടും ഞാൻ പറയുന്നു, നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ റസീവർമാർ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കഴിയുന്നത് കൊടുത്തുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം. അത് നിങ്ങളുടെ ഉപ്പാപ്പ ശൈഖ് തങ്ങളുടെ ആത്മീയമായ മദത് നിങ്ങൾക്കുണ്ടാവാൻ കാരണമാകുന്നതാണ്. ഖുദുമിൻ അംവാലിഹിം സദഖത്തൻ തുതഹീറും വതുസക്കീഹിം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന്, ആ മുതലാളിമാരുടെ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കണം. എന്താണ് ചെലവഴിക്കേണ്ടത്? ഖുദുമിൻ അംവാലിഹിം സദഖ, നിങ്ങൾ സദഖ നൽകണം. നിങ്ങൾ സദഖ നൽകേണ്ടതുണ്ട്. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്, തത്ഹീറുൽ നിങ്ങളുടെ സമ്പത്ത് ശുദ്ധിയാക്കുന്ന മാർഗമാണ്. നിങ്ങൾ സദഖ ചെയ്താൽ, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങളൊരു വിഹിതം സദഖ ചെയ്താൽ, അതിൻ്റെ ഒരു ഭാഗം സദഖ ചെയ്താൽ, ദീനിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചാൽ നിങ്ങളുടെ സമ്പത്ത് മൊത്തം നന്നായി പോയി. നിങ്ങളുടെ ശരീരത്തിനെയും നന്നാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതുപോലെ വൽ അംറാൽ ദാഉ
بالصدقة حبيب صلى الله عليه وسلم تنقل نمي پڑي پچدان داو امرا لكم بالصدقة ننقل كي والا روغو من ننقل آروغة تنن ويندي ننقل سكاننگ اڑکان ويندي அது போல ஒரு எக்ஸ்ரே எடுக்குவான் வேண்டி ஆஸ்பத்திரியில் நீங்கள் எത്രയാണ് செலவழிக்கുന്നതെങ്കിൽ தாஉ அம்ராலகும் பிஸ்ஸதகா ஹபீப் ஸல்லல்லாஹு அலைஹி வஸல்லம தங்கள் நம்மோடு உணர்த்துன காரியமான நீங்கள் சதக கொண்டு நீங்களுடைய மருந்துகளை தட்டனே நீங்களுடைய ரோகங்களுக்கு சிகிச்சை செய்யனே இது பரிசுத்த ஹபீப் ஸல்லல்லாஹு அலைஹி வஸல்லம தங்கள் நம்மோடு உணர்த்திய காரியமானെങ്കിൽ பிரியப்பட்ட முஃமினீங்களே நமக்கு வல்ல ரோகம் வருன சமயத்து இதுபோலுள்ள ஸ்தாபனங்களிலேக்கு அதுபோல யத்தீம் மக்களுக்கு வேண்டி ஹாஃபிலிங்களுக்கு வேண்டி நாம் சதக செய்தால் அல்லாஹ் சுப்ஹானஹு வதஆல நமக்கு ரோக சமனம் நல்குனதான இது ஹபீப் ஸல்லல்லாஹு அலைஹி வஸல்லம தங்கள் நம்மை படிப்பிச்சதான அதുകൊണ്ട് തന്നെ பிரியப்பட்ட முஃமினீங்களே நான் എൻ്റെ பிரசங்கம் நிறுத்துவையான இது அபு அது இபுல் பலா அபிஸ் சதகா واستعينوا على قضاء حوائجكم بالصدقه എന്തു ചെയ്യണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു നിങ്ങളുടെ ബലാഗളെ നിങ്ങൾ നീക്കി കളയണേ എന്തുകൊണ്ടാണ് നീക്കി കളയേണ്ടത് ബിസ്സദഖ നിങ്ങൾ ദാനധർമ്മം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബലാഗളെ നിങ്ങൾ നീക്കി കളയണേ വസ്തഈനു അലാ ഖലാഹി അവാഇജികും ബിസ്സദഖ നിങ്ങളുടെ ആവശ്യങ്ങൾ വിടുവാൻ വേണ്ടി നിങ്ങളുടെ മുറാദുകൾ ഹാസിലാവാൻ വേണ്ടി പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സഹായിക്കണേ ബിസ്സദഖ സഹായം എന്തുകൊണ്ടാണ് സദഖ കൊണ്ട് നിങ്ങൾ സഹായിക്കണേ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടായാൽ മാത്രമാണ് ആലിമീങ്ങൾക്ക് സ്ഥാപനം നടത്താൻ കഴിയുകയുള്ളൂ ഉലമാക്കളും ഉമറാക്കളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലല്ലാതെ ദീനിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധ്യമല്ല ആലിമീങ്ങൾ മാത്രം കരുതിയത് കൊണ്ട് ദീനിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധ്യമല്ല അല്ലെങ്കിൽ ആലിമീങ്ങൾ വിട്ടുനിന്നുകൊണ്ട് ഉമറാക്കൾ മാത്രം കരുതിയാലും ഒരിക്കലും തന്നെ സമ്പന്നര് മാത്രം കരുതിയാൽ ദീനിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവാൻ സാധ്യമല്ല ആലിമീങ്ങളും ഉമറാക്കളും ഒരുമിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ദീനിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ നല്ലവരായ ഉമറാക്കൾ നാം മനസ്സിലാക്കണം ഇതുപോലെയുള്ള സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സജീവമാവണം നമ്മുടെ സ്ഥാപനം ഉന്നമനത്തിലേക്ക് ഉയരാൻ വേണ്ടി ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹകരണങ്ങളും ഇതിനു വേണ്ടി നിങ്ങൾ ഉണ്ടാവണം ഉപ്പാപ്പ ഹബീബ് തങ്ങളുടെ ആത്മീയമായ മദദ് നിങ്ങൾക്കുണ്ടാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല അല്ലാഹു സുബ്ഹാനഹു തആല മഹാന്മാരുടെ മദദ് കാവൽ നമുക്ക് നൽകുമാറാവട്ടെ ദീനിന്റെ ഖിദ്മത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുമാറാവട്ടെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി തഹ്ലീൽ ചൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് മൗലീദിന്റെ മജ്‌ലിസിലേക്ക് കടക്കുകയാണ് വഅഖിറു ദഅവാന അന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم. سبحان من أشرق روع قلوب العارفين بشموه سلطنتي وزين سماء الولاية بزينة كواكب نفوس تكرمتي وأفاض على أسرار ولمعير في كل وقت وحين سيبات ديم حكمتي فجعله أسوة الأمة وأسماهم بحل رحموت هدايتي واصطفاه من بريتي واسكنه في على فرادوس جنتي واستهروا بين الورى بالأسام المختلفة والألقاب قل غياه والنجباء والبدلاء والأقطاب ومنهم المجاذيب والسقارى والباني بذات الله العلية ربما تراه في أفواه الطرق والميادين في ثياب امرأة دنيسة دنية ولا تغتر بالظاهر وهم في بواطن والمقامات السنية مشتاقا لقولي عليه الصلاة والسلام والتحية وجميع المبرة ربا سقط غبر مدفون بالماء لو قسم على الله لأبره ومنهم سيدنا وشيخنا السيد الشيخ والمدعوه من بتك وياد الكرامات العلية المدفون في مقبرة جامع الهرمك في الجهة الشرقية لمقام آل جبل النيل القبيلة السمية وقد تواتر عنه نور خالقة وإقايات عجيبة وهبية رضيناها من العلماء وغيرهم من النفوس الزقية وكرامات الأولياء كما كان العلماء من معجزات نبيهم السمية لا ينكرها إلا مطموس القلب بسبب المعاصي الدنية وانتفها نبراس بسراسل الدوات البلية الحمد لله الذي أنار قلوبنا بمدد أنوار الأولياء الغبية وصلى الله على نبينا محمد صلى الله عليه وسلم وآله وصحبه خير جماعة وسريا. رضي الله عن شيخي رضي الله عن كافي شيخي رضي الله عن شيخي رضي الله عن كافي شيخي رضي الله عن شيخي رضي الله عن كافي شيخي فلا عوى تعليمه وأزكى تحياتي على سيد جمل الليل والجلبريتي الصلاة والتسليم وأزكى تحياتي على المصطفى المختار لخير البريات فسبحان من أعلى بعليا ولاتي نفوس النفاس جاء هدوا برياضاتي الصلاة والتسليم وأزكى تحياتي على المصطفى المختار لخير البريات بأنواع طاعاتي وصمت وعزلاتي وذكر إلى أزار لا سدع السريرات الصلاة والتسليم
وأزكى تحياتي على المصطفى المختار لخير البريات وأفصلهم في الله وهو حبيبهم فلو ألحد النفس أقسم برتبتي الصلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البريات فكر الحبيب سبعهم ويديه ورجلهم والبصر بل كل خصلات الصلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البريات ترى واحدا منهم بأمكنة أتوا بوقت فرزق الله إذا غير مرياتي الصلاة والتسليم وأزكى تحياتي على المصطفى المختار لخير البريات وشي شيخ جدي منهم أهل رفعتي كما اختاره من سيمة خير البريات صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البريات ترى نوحي دار في بلادنا عجائب أنباع وأعلى كرامتي الصلاة والتسليم وأزكى تحياتي على المصطفى المختار لخير البريات وإني حفيد الجد لا في طاقته على جمع أوصاف الكريم لكثرتي صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البريات وراجي رضواني لجدي تبركا أتيت من البحر المحيط بنبذاتي الصلاة والتسليم وأزكى تحياتي على المصطفى المختار لخير البريات على المصطفى صلى إله البريات وآل وأصحابه وتبع ملتي الصلاة والتسليم وأزكى تحياتي على المصطفى المختار لخير البريات
ورد رضي الله عنه في كرل عندي مقر جده المقدام نسى فيها ثم انكلوا إلى ملك وفيها هقام عزم البزات والقضات نفسه وليهدي مع الخسال الكريمات واستهروا بالإفة والمبتة والصدق الهسيمات حتى صار الناس رئيس ومستارهم وفرع وملجا ومختارهم ودفن رضي الله عنه في بذلة المذكورات ودفن فيها وكل ملا نفاد فما هو في مقام أمه وزوجته وإبنان له وأحفاد وهو ابن السيد محمد رضي الله عنه ابن السيد حسن رضي الله عنه ابن السيد محمد رضي الله عنه ابن السيد حسن رضي الله عنه ويقول له حسين ابن الحبيب سيد محمد قطب الزمان جبر الليل الكدلندي رضي الله عنه ابن السيد احمد الامير بارسي رضي الله عنه ابن السيد احمد رضي الله عنه ابن السيد عبد الله رضي الله عنه ابن السيد زين العابدين رضي الله عنه ابن السيد عبد الله رضي الله عنه ابن السيد عبد الرحمن المدرسي رضي الله عنه ابن السيد علي رضي الله عنه ابن السيد محمد قطب الزمان زمر الليل بزنبل رضي الله عنه ابن السيد حسن المهلبين رضي الله عنه ابن السيد محمد حسن الله في الأرض رضي الله عنه ابن السيد حسن الترابي رضي الله عنه ابن السيد علي رضي الله عنه ابن السيد محمد الفقيه المقدم رضي الله عنه ابن السيد علي رضي الله عنه ابن السيد محمد صاحب المربات رضي الله عنه ابن السيد علي الخالي العوله رضي الله عنه ابن السيد علوي رضي الله عنه ابن السيد محمد العريب رضي الله عنه ابن السيد علوي رضي الله عنه ابن السيد عبد الله رضي الله عنه ابن السيد احمد المهاجرين رضي الله عنه ابن السيد عيسى النقيب رضي الله عنه ابن السيد محمد رضي الله عنه ابن السيد علي الحريري رضي الله عنه ابن السيد جعفر بن صادق رضي الله عنه ابن السيد محمد الباقي رضي الله عنه ابن السيد علي زين العابدين رضي الله عنه ابن السيد حسين رضي الله عنه ابن السيد علي رضي الله عنه ابن السيد ابي طالب رضي الله عنه وسيدتنا فاطمه الزهراء بنتي رضي الله عنها بنتي سيدنا ونبينا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أطواه وسائر الأولياء والصالحين خصوصا منهم سيدنا سيد شيخ من آل جمر الليل رضي الله عن شيخي رضي الله عن كذب شيخي رضي الله عن شيخي رضي الله عن كذب شيخي رضي الله عن شيخي رضي الله عن كذب شيخي صلاة الله سلام الله على طه رسول الله ثناء الله أناء الله لجمل الليل شيخي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله أتينا عند باب الله بطه خير خلق الله وأهل البيت فضل الله بجمل الليل شيخي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي اغفر وسلمنا من الآفات ألبسنا بحسنات تزيننا بجمل الليل شيخي صلاة الله سلام الله
وتنجينا من النيران يا ذا الجود يا رحمن بجمل الليل شيخ صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله قدم درس القلوب بلا حقائق دولة وبلا وجنب قلبنا كسلا بجمل الليل سيخي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله شفاها منك يا شافي لنا ولأهلنا كافي وصيغتنا بألطافي بجمل الليل شيخي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فأدي ديوننا هبنا حلال الرزق آمنا فأقصى من تليق بنا بجمل الليل شيخي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ونور قلبنا بهدى وخلص من شرور عدا وكملنا بجود رضا بجمل الليل شيخ صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فطول أمرنا الله بطاعتك الأولى الله عبدنا بالهدى الله بجمل الليل شيخي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي أنت منان وذو لطف وحنان كثير الجود ديران بجمل الليل شيخ صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلاة الله بتسليم على النبي لتنعيم وآل الأهل تكريم وجمل الليل شيخ صلاة الله سلام الله على طه رسول الله صلاة الله سلام الله
على ياسين حبيب الله. وذكر الشيخ الدباني رحمه الله أنه سمع من مشايخ الحديث أن الدعاء مستجاب عند ذكر أسماء أهل بدر، وقال مجرب وقال غيره إن كثيرا من الأولياء لم تحصل له الولاية إلا بقراءة أسمائهم والتوسل بهم. فنسأل الله سبحانه وتعالى بنبينا وسيدنا محمد صلى الله عليه وسلم وأبي بكر وعمر وعثمان وعلي وطلحة والزبير وعبد الرحمن وسعيد وسعيد وأبي عبيدة واللخنس والأركم وأنس وياس وأنيس وياس وأنس وأبي وأسد وأوس وأوس وبلال وبجير وبحاس وبسبسة والبراء وبشير وبشير وتميم 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 وثقف وثعلبة وثابت 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 وثعلبة وثعلبة وجبر وجابر وجبير وجابر وجبار وحمزة وحاتب وحاتب والحسين والحارث 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 وحارثة وحارثة والحارث 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 وحريث والحباب وحبيب وحرام وحمزة رضي الله عنه رضي الله عنه وبخالد وخباب وخباب وخنيس وخريم وخولين وخبات وخداش رضي الله وخراش وخارجة وخلاد 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 وخالد وخليد وخليفة وخبيب وذي الشمالين وذكوان وربيعة وربيع ورفات ورافع 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 ورفات 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 وراشد والربيع ورحيلة وزيد 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 وزياد وزياد وزيد 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 والصائب وزاد وسيدان وصهيب وصهيب وزيد 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 وسالم وزاهر 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 وسفيان وسراقة وسراقة وسليمان 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 وسليط وسنان وسباد وسراقة وشجاع وشماس وسليق وصفوان وصهيب وصبيح وصيفين وضحاك وضحاك ولمرقة وتليب والطفيل 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 رضي الله عنه وبعاقل وعبيدة وعمير وعمير وعبد الله 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 وعياذ وعثمان وعقبة وعقبة وعكاشة وعامر وآمر وعامر وعمار وعمر 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 وعامر وعمارة وعيم وعبان وعبيد 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 وعبد وعبد الرحمن وعبد الله وعبد الله وعبد الله وعبد الله وعبد الله وعاصم 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 وعوف وعمير وعمير وعمارة وعبيد وعبد ربه وعبدة وعبد الله وعبد الله وعمر 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 وعامر 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 وعايد وعاصم وعبس وعباد وعبادة وعبد الله 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 والجلال وإتبان وتبتا 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 وعقبتا ودين واتية رضي الله عنهم وبغنام والفاكي وفروتا وقدامة وقتادة وكتبة وقيس 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 وقعب وقعب ولبدة ومهجين ومالك ومالك ومثلاج ومصعب ومعمر ومرسل ومستعين ومسود ومحرز ومعتب ومعن ومبشر ومحمد والمنذر والمنذر ومالك وما الله ومعتب ومعتب مبصور ومعبد ومعبد ومعاذ 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 ومالك 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 ومسعود 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 والمتذر ومعبد ومعبد ومعقل والمنذر ومحرر ومليل وذر والنعمان 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 رضي الله عنهم وبواقد ووهب ووهب وبديعة وبدقة
وهانين وهبين وهلال ويزيد 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 وابي سنان وابي مرسل وابي مخشين وابي كبشة وابي سلمة وابي صبرة وابي حليفة وابي حقيل وابي الهيثم وابي مليل وابي لبابة وابي حنة وابي حبة وابي ضياح وابي شيخ وابي دجانة وابي طلحة وابي الأعور وابي أيوب وابي حبيب وابي قيس وابي خلاد وابي خارجة وابي سرمة وابي خزيمة وابي قتادة وابي داود وابي سليط وابي حسن وابي اليسر وابي مسعود رضي الله عنهم وبسائر الصحابة أجمعين رضوان الله تعالى أنهم أن تحفظنا من جميع البلايا والشرور وأن تورثنا بقضاء حاجاتنا الفرح والسرور وأن تجعلنا من عبادك الصالحين يوم القضاء والنشور وصلى الله على سيدنا محمد وعلى آله وصحبه وسلم كلما ذكروا الذاكرون وغفل عن ذكر الغافلون നമ്മെല്ലാം മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് ബന്ധപ്പെട്ട ആളുകൾ അവരുടെ പേരിൽ നാം ഒരു നൂറ് തഹലീല് ചൊല്ലുക. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇഫ്ലു ഖുർആൻ കോളേജിലേക്ക് ഹാറൂൻ എന്ന് പറയുന്ന കാസർഗോഡ്പെട്ട ഒരു വ്യക്തി കാസർഗോഡിൽ നിന്ന് വന്നിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഫ്ദുൽ ഖുർആൻ കോളേജിലെ എല്ലാ കുട്ടികൾക്കും പായി കെടുക്കാനുള്ള പായ് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാപ്പ രണ്ടാഴ്ച മുമ്പാണ് മരണപ്പെട്ടത്. പ്രത്യേകിച്ച് ഷാഫി എന്ന് പറയുന്ന ആ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ പേരിൽ നാം ഹദിയ ചെയ്യണം. നാം ഇപ്പോൾ ചെല്ലുന്ന ദിക്റുകളെ അതുപോലെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല ആ വ്യക്തിക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. جدد ايمانكم ونور قلوبكم وزينوا ألسنتكم بقوله لا اله الا الله 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 إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا إله إلا الله لا 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 إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنأل به اللقد وتنفرج وعلى آله وصحبه في كل لمحة ونفس بعدد كل معلم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنأل به اللقد وتنفرج به القرب وتغلى به الغوائج وتنال به الرائب وسر الخواتم وسلم سلاما تاما على سيدنا محمد الذي تنعل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الروائب وتكن المراتب تلقى الغمام بيد الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنعل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الروائب وتكن المراتب تلقى الغمام بوجه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنال به العقد وتنفرد به القرب وتغضى به الحوائج وتنال به الرغائب ويسر الخواتم ويستسقى الغمام بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنال به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم وتنقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القربى وتغلى به الحوائج وتنال به الرغائب وحسن الخواتم وتنقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنأل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم وتزكى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയ മൂടമ്പയൽ ശേഖാലിച്ച നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ സ്ഥിരമായ മെമ്പറായ അബ്ദുല്ലാജിയുടെ ജ്യേഷ്ഠൻ അള്ളാഹു മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ ആളുകളും ദുആ ചെയ്യുന്ന സമയത്ത് വളരെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ ആമീൻ പറയുക. നമ്മുടെ ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും സകല മുറാദുകളും അള്ളാഹു സുബ്ഹാനഹു തആല ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളുടെയും എല്ലാ ഉദ്ദേശവും അള്ളാഹു സുബ്ഹാനഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترليك وترليه وترلى بأنا يا أرحم الراحمين. اللهم أوصل أبلغ ثواب ما قرأنا من القرآن العظيم بعد القبول منا إلى حضرة نبيك نبي الرحمة شافي الأمة حبيبك سيدنا مصطفى محمد صلى الله عليه وسلم وإلى حضرات آله وأهل بيته وعترته إلى يوم الدين وإلى حضرات السادات البدريين والأغديين بقية شهداء كل أجمعين وإلى حضرات خلفاء الراشدين المهديين والأئمة الأربعة المجتهدين والمصنفين الصالحين والقراء والسراء من أهل السنة والجماعة وإلى حضرات سائر أولياء الله تعالى أينما كانوا من مشارق الأرض إلى مغاربها صغيرهم وكبيرهم ذكورهم وإناثهم من جنهم وإنسهم يا أرحم الراحمين خصوصا منهم إلى حضرة قطب الرباني والغوث السمداني سلطان محي الدين عبد القادر الجيلاني قدس الله تعالى سره الذي وإلى حضرة أحمد الكبير الرفاعي قدس الله تعالى سره الذي وإلى حضرة مولى الدبيلة قطب الزمان سيد علوي المنبرمي قدس الله تعالى سره الذي وإلى حضرة سلطان الهند خاجة معين الدين الجسي الأجميري قدس الله تعالى سره الذي وإلى حضرة سيدنا وشيخنا وملجئنا وملادنا حجتنا قطب السيد محمد بن حسن جمل الليل قدس الله تعالى سره الذي وإلى حضرة سيدنا وشيخنا وجدنا السيد الشيخ جمال الليل قدس الله تعالى سر الذين وأصول وفروع وإلى حضرات السائر أهل بيت رسول الله صلى الله عليه وسلم وإلى حضرات أساتذتنا الذين ماتوا منا وأوليائك الذين ماتوا منا وإلى حضرات السائر خواص عبادك خاصة وإلى حضرات من نبيناهم وقصدناهم اللهم أول درجاتهم في الجنة اللهم أول درجاتهم في الجنة اللهم أول درجاتهم في الجنة اللهم بوقوفهم بفضلهم وبكراماتهم أفل علينا وعلى والدينا وعلى أساتذتنا وعلى من معنا وعلى من له رأفة وشفقة وقرابة بنا وعلى من ساعدونا في أمورنا الدينية والدنيوية وعلى من معنا وعلى من أوصانا بالدعاء من فضلاتهم يا مفيل الفيولات أرحم الرائما يا الملك الجبار يا الله ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നീ ഏറ്റെടുക്കണം അല്ലാഹ്. ഒരുപാട് സദാത്തുകളുള്ള മജ്ലിസാണ്, മുത്തഅല്ലിമീങ്ങളുള്ള മജ്ലിസാണ്, വാർദ്ധക്യമുള്ളവരുള്ള മജ്ലിസാണ്, ഒരുപാട് സ്വാലിഹീങ്ങളുള്ള മജ്ലിസാണ്. അല്ലാഹ് നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളെ ആഖിറ വിജയത്തിന് കാരണമാക്കണം റഹ്മാനെ. ഈ മജ്ലിസ് കാരണമായി ഞങ്ങളെ നീ സ്വർഗത്തിൽ കടത്തണം അല്ലാഹ്. ഹബീബ് തങ്ങളോട് കൂടെ നീ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. ഞങ്ങൾ മഹാന്മാരെ സ്നേഹിക്കുന്നു അല്ലാഹ്. ധാരാളം ഇബാദത്ത് ഞങ്ങൾ ചെയ്തിട്ടില്ല റഹ്മാനെ. അമലുകൾ കുറവാണ് അല്ലാഹ്. പക്ഷേ നിന്റെ മഹാന്മാരോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് അല്ലാഹ്.
അവരോട് കൂടെ സ്വർഗത്തിൽ ഞങ്ങളെ കടത്തണം. അല്ലാ ഉപ്പാപ്പ ഹബീബ് തങ്ങളോട് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണം. അല്ലാ ഈ മജ്‌ലിസ് അതിന് കാരണമാക്കണം. അല്ലാ ഹബീബ് തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അല്ലാ അവിടെ എത്താത്തവർ ധാരാളം ആളുകൾ ഈ മജ്‌ലിസിലുണ്ട്. അല്ലാ ഈ മജ്‌ലിസ് കാരണമായി അവിടത്തേക്ക് നീ ഞങ്ങളെ എത്തിക്കണം റഹ്മാനേ. സലാം പറയാൻ ഭാഗ്യം നൽകണം. അല്ലാ ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടുകൂടി അവിടെ പോയി തിരിച്ചു വരാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം. അല്ലാ പോയവർക്ക് ഇനിയും പോവാൻ ആശയുണ്ട്. അല്ലാ അവിടെ ഞങ്ങളെ നീ എത്തിക്കണം റഹ്മാനേ. ഈ വർഷം ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാ നീ മക്ബൂലും മദ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അവർക്കും ഞങ്ങൾക്കും ഭാഗ്യം നൽകണം. അല്ലാ ഉംറയ്ക്കും ഹജ്ജിന് വേണ്ടി പോയവരുണ്ട്. അല്ലാ യാത്ര സുഖമാക്കി കൊടുക്കണം റഹ്മാനേ. മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ നീ തൗഫീഖ് നൽകണം. അല്ലാ സന്തോഷത്തോടു കൂടി നാട്ടിലേക്ക് തിരിച്ചു വരാനും നീ തൗഫീഖ് നൽകണം. അല്ലാ ഗഫൂറും ഗഫ്ഫാറുമായ അല്ലാ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ധാരാളം തെറ്റുകൾ ചെയ്തവനാണ് റഹ്മാനേ. ഞങ്ങൾ തുറന്നു സമ്മതിക്കുന്നു. അല്ലാ ചെയ്തു പോയ തെറ്റിൽ ഞങ്ങൾ ഖേദിക്കുന്നു റഹ്മാനേ. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ ഞങ്ങൾ നിർത്തിവെക്കുന്നു. അല്ലാ ഇനിയൊരു തെറ്റിലേക്ക് ഞങ്ങൾ കടക്കുകയില്ലെന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നു റഹ്മാനേ. നീ ഞങ്ങളുടെ ദോഷത്തിനെ വിട്ടു പുറത്ത് മാഫാക്കി തരണമല്ലാ. നീ പുറത്തു തരണമല്ലാ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ മാഫാക്കണം. അല്ലാ മരിക്കുന്ന സമയത്ത് തെറ്റുകാരായ സാധുക്കളായ ഞങ്ങളെ നീ മരിപ്പിക്കരുത്. അല്ലാ പൂർണ്ണമായ തൗബയോടുകൂടെ മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം. അല്ലാ മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. അല്ലാ ഞങ്ങളുടെ മരണത്തിന് നല്ല മജ്‌ലിസ് നല്ല സമയം നീ കണക്കാക്കണം. അല്ലാ ദീർഘ ആയുസ്സും ആഫിയത്തും ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. ദീനിന് വേണ്ടി ഖിദ്മത്തെടുക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ ആസ്തിയാക്കണം. അല്ലാ ആരോഗ്യം ഞങ്ങൾക്ക് നീ ആസ്തിയാക്കണം. അല്ലാ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഉണ്ട്. അല്ലാ മഹത്തായ ഈ സ്ഥാപനത്തിനോട് ആത്മാർത്ഥമായി ബന്ധം പുലർത്തുന്ന ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഈ മജ്‌ലിസിലുണ്ട്. അല്ലാ വിദേശത്ത് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാ നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് സദഖ ചെയ്യുന്നവരുണ്ട്. അല്ലാ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്. അല്ലാ ഞങ്ങൾ എന്തു പറഞ്ഞാലും അത് സ്വീകരിച്ചുകൊണ്ട് എത്രയോ ലക്ഷങ്ങൾ തരുന്നവരുണ്ട് റഹ്മാനേ. അർഹിക്കുന്ന പ്രതിഫലം നൽകണം. അല്ലാ നീ സ്വീകരിക്കണം റഹ്മാനേ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ സലാമത്താക്കണം. അല്ലാ എല്ലാ സദുദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണം. അല്ലാ എല്ലാ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണം. അല്ലാ പ്രയാസങ്ങളെ നീ ദൂരീകരിക്കണം. അല്ലാ ഷാഫിയും കാഫിയുമായ അല്ലാ ഒരുപാട് രോഗികൾ ഈ മജ്‌ലിസിലേക്ക് വന്നിട്ടുണ്ട്. അല്ലാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാ എല്ലാ രോഗവും നീ ശിഫയാക്കണം. അല്ലാ
നീ എല്ലാ രോഗവും നൽകിയവൻ നീയാണ്, നീ തന്നെയാണ് ശിഫയാക്കുന്നവൻ. നിന്റെ ശിഫയിലേ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളു അല്ലാ, മറ്റൊരു ശിഫയിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അല്ലാ. നീ പൂർണ്ണമായ ശിഫ നൽകണം അല്ലാ. എത്ര വലിയ രോഗമാണെങ്കിലും ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് നീ ശിഫയാക്കി കൊടുക്കണം അല്ലാ. മഹാന്മാരുടെ കാവൽ കൊണ്ട് നീ ശിഫയാക്കി കൊടുക്കണം അല്ലാ. ഉപ്പാപ്പ ഹബീബ് തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കി കൊടുക്കണം റഹ്മാനേ, നീ ശിഫയാക്കി കൊടുക്കണം അല്ലാ. മാരകമായ ഒരു രോഗവും സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകരുത് റഹ്മാനേ. ഞങ്ങളുടെ തഅല്ലുമു തഅലീമിന് തടസ്സമാകുന്ന, തദരീസിന് തടസ്സമാകുന്ന, ദീനിന്റെ ഖിദ്മത്തിന് തടസ്സമാകുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് നീ നൽകരുത് റഹ്മാനേ. വല്ല രോഗവും ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ അറിയാത്ത വല്ല രോഗവും ഉണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ നീ ശിഫയാക്കണം റഹ്മാനേ, നീ ശിഫയാക്കണം അല്ലാ. ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് നീ ശിഫയാക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് വേണ്ടത്ര സമ്പത്ത് നീ നൽകണം അല്ലാ. എത്ര ചോദിച്ചാലും മടുപ്പില്ലാത്ത അല്ലാ, എത്ര കൊടുത്താലും മടുക്കാത്ത റഹ്മാനേ. ഞങ്ങൾക്ക് നീ വശാരമായി നൽകണം അല്ലാ. ആരോടും യാചിക്കാതെ ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാ. ദീനീ ഖിദ്മത്തിന് ഞങ്ങൾക്ക് ആവശ്യമായ സമ്പത്ത് ഞങ്ങളുടെ കയ്യിൽ നീ നൽകണം റഹ്മാനേ, നീ നൽകണം റഹ്മാനേ. കടങ്ങളെ നീ വീട്ടിത്തരണമല്ലോ, നീ വീട്ടിത്തരണമല്ലോ. ഒരുപാട് കടമുള്ളവരുണ്ട് റഹ്മാനേ, നീ വീട്ടിത്തരണം റഹ്മാനേ. വിവാഹപ്രായമായ പെൺകുട്ടികൾ ധാരാളം ഈ മജ്ലിസിലേക്ക് വന്നിട്ടുണ്ട് അല്ലോ. എല്ലാവർക്കും അനുയോജ്യമായ ഭർത്താക്കന്മാരെ എത്രയും പെട്ടെന്ന് നീ എളുപ്പമാക്കി കൊടുക്കണമല്ലോ. അടുത്ത മാസം ഈ മജ്ലിസിലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ അനുയോജ്യമായ ഇണകളെ നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. അതിനാവശ്യമായ സമ്പത്ത് അവരുടെ രക്ഷിതാക്കളുടെ കയ്യിൽ ആരോടും യാചിക്കാത്ത നിലക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ, നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഗൾഫിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലാ, ഗൾഫിലുള്ളവരുണ്ട് അല്ലാ. ഖൈറായ ജോലി നൽകണം അല്ലാ, ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ. സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സ്വാലിഹായ സന്താനങ്ങളെ എളുപ്പമാക്കണം റഹ്മാനെ, നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ തന്ന സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ഹാഫിളീങ്ങളാക്കണം അല്ലാ, അലിമീങ്ങളാക്കണം അല്ലാ. ഇവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് നഫിയായ ഇൽമ് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നീ തൗഫീഖ് നൽകണം അല്ലാ. ദീനിന്റെ കുടുംബത്തിന് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا استجب دعوتنا يا مجيب دعوة الداعي انا قد دعوناك كما امرتنا فاستجب كما وعدتنا انك لا تخلف الميعاد. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلقه سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാ മുഅ്മിനീങ്ങളും ഒന്നരായ പിതാവിൻ്റെ കൈ മുസാഫഅത്ത് ചെയ്തതിന് ശേഷം മാത്രം പോവുക. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു രണ്ട് റിസീവറും കൂടി ആവശ്യമുണ്ട്, റിസീവർമാരെ ആവശ്യമുണ്ട്. ഇൻഷാഅല്ലാ ആവശ്യം ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉസ്താദുമാരായ ആളുകൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, റിസീവറായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെടണമെന്ന് വിനീതമായി ഉണർത്തുകയാണ്. അടുത്ത മാസത്തെ സ്വലാത്ത് സെപ്റ്റംബർ 4-നാണ്. സെപ്റ്റംബർ മാസം 4-ന് അടുത്ത മാസത്തെ മൗലിദ് മജ്ലിസ് ഉണ്ടാകുന്നതാണ്. സെപ്റ്റംബർ 4-ന് അടുത്ത മാസത്തെ മൗലിദ് മജ്ലിസ് ഉണ്ടാകുന്നതാണ്. എല്ലാ മുഅ്മിനീങ്ങളും നേരത്തെ തന്നെ വരണമെന്ന് വിനീതമായി ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
sallallahu ala Muhammad sallallahu alayhi wa sallam sallallahu ala Muhammad sallallahu alayhi wa sallam aaj musabath cheyva ellavar musabath cheyva cheruni undu sallallahu ala Muhammad sallallahu alayhi wa sallam sallallahu ala Muhammad sallallahu alayhi wa sallam sallallahu ala Muhammad sallallahu alayhi wa sallam sallallahu ala Muhammad sallallahu alayhi wa sallam.